നമസ്കാരം ബോല കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് വറുത്തരച്ച ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം നമുക്കിന്ന് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തത് ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗ്രാമ്പൂ ഏലക്ക പട്ട ഒരു തേങ്ങ രണ്ട് സവാള ചേർത്ത് കറിവേപ്പില ഒരു പിടി വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് നമുക്ക് ഈ ചിക്കനിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി എല്ലാം പരട്ടി വെക്കാം ഇത് ഇടുമ്പോൾ ഞാൻ ഇതിന്റെ അളവ് പറഞ്ഞു തരാം ഉപ്പ് ആവശ്യത്തിന് ഇടണം കുരുമുളക് പൊടി ഈ ചെറിയ സ്പൂണിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ഇടണം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം മസാലയെല്ലാം നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് തേങ്ങ വറുക്കാം സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം കടുക് തളിക്കാൻ ചെറിയുള്ളി എടുത്ത് വെച്ചില്ലായിരുന്നു ഇത് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വേണം ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കുമ്പം അവസാനമാകുമ്പം വേണം പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈപ്പാൻ ചൂടായിട്ടുണ്ട് നമുക്കൊരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ കറിക്ക് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രുചി ഉണ്ടാവുള്ളൂ എണ്ണ ചൂടായിട്ടുണ്ട് ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട ഇത് മൂന്നും ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നതാണ് ഇത് മുഴുവൻ ചേർത്ത് കൊടുക്കണം തേങ്ങ വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് വറുത്തെടുക്കാൻ അല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും കുറച്ച് സമയമെടുത്ത് വേണം വറുത്തെടുക്കാൻ പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യരുത് ഹൈ ഫ്ലെയിമിൽ ഇടരുത് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം തേങ്ങയുടെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് തേങ്ങ വറുക്കുന്നതിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ നമ്മുടെ കറിക്ക് ഒരു കൈപ്രസം വരും അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം അക്കാര്യം ശ്രദ്ധിക്കണം രണ്ട് തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരു തേങ്ങ മുഴുവൻ എടുത്തത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും നന്നായിട്ട് ചൂടാകണം കരിഞ്ഞു പോകരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം
നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിന്റെ പച്ചമുളകൊക്കെ മാറണം. അതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കണം. ചൂടോടെ മിക്സിയുടെ ജാറിൽ ഇട്ട് അരക്കരുത്. നമ്മുടെ ദേഹത്തോട്ട് ഇതെല്ലാം കൂടി വീഴും. പൊടിയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. പൊടിയുടെ പച്ചമണം മാറുന്നില്ലെങ്കിൽ വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് പൊടി ചൂടായിക്കോളും. അത് ഏത് കറിക്കാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. നമുക്കിനി ഇത് അരച്ചെടുക്കാം. നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. നമുക്ക് സവാള ആദ്യം ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അധികം സവാള വേണ്ട. അധികം സവാള ഇട്ടിട്ടുണ്ട് ഒരു മധുരം വരും. തേങ്ങയുണ്ട്, സവാള എല്ലാം കൂടി ആകുമ്പോൾ ഒരു മധുരം വരും. അതുകൊണ്ട് അധികം സവാള വേണ്ട, ചെറിയ 2 സവാള മതി. വലുതാണെങ്കിൽ 1 എണ്ണം മാത്രം മതി. നമ്മൾ ചിക്കൻ ഉപ്പിട്ട് വെച്ചേക്കുന്നുണ്ട്. സവാളയിൽ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 5 എണ്ണം ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുറച്ച് സമയം മൂടി വെക്കാം. സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മസാല എല്ലാം പരത്തി വെച്ചേക്കുന്ന ചിക്കനാണ്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ചേർത്ത് വെച്ചേക്കുന്നതാണ് ചിക്കനിൽ. അതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ അധികം വെള്ളമൊന്നും ചേർത്ത് ഒഴിക്കണ്ട, കുറേശ്ശെ വെള്ളം മതി. ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വരും. നമുക്ക് വെള്ളമൊന്നും ഒരുപാട് വേണ്ട. നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. ഞാൻ സവാള ഒരു 2-3 തവണ ഇളക്കിയിട്ട് വെച്ചായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചേക്കുന്നത്.
ഇത് നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഏലക്കായയുടെ ഗ്രാമ്പൂന്റെ കറുവപ്പട്ടയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് തേങ്ങ വറുത്തപ്പത്തേക്ക് നല്ല മണം വരുന്നുണ്ടായിരുന്നു നമുക്കിത് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഞാൻ അരച്ചെടുത്തേക്കുന്നത് ഇത്രയും എണ്ണ ചേർക്കുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല നമുക്കിത് ഇനി തുറന്നു നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങുന്നേ ഉള്ളൂ നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം നമുക്കിത് തുറന്നു നോക്കാം ചിക്കൻ്റെ അകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ എന്നിട്ടുണ്ട് ഇനി വേണം നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ നമുക്കിനി അരച്ച് വെച്ച പൊടികളെല്ലാം കൂടെ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങ എടുത്തിട്ട് അരച്ചതാണ് അത് ഇത്രയേ ഉള്ളൂ ചെറിയ തേങ്ങയായിരുന്നു ഇത് മതി ഒരുപാട് 2 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ അധികം തേങ്ങ വേണം ഇതിപ്പോൾ കുറച്ച് വെള്ളം കൊണ്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ ചിക്കൻ അധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഈ മസാല അരച്ച് വെച്ചതിന് വളരെ കുറച്ച് അത് കഴുകിയെടുത്ത് ഇതിൽ ഒഴിച്ചത് മാത്രമേ ഉള്ളൂ ഈ വെള്ളം വേറെ ചേർത്ത് കൊടുക്കണ്ട നമുക്കിനി ഇത് മൂടി വെച്ച് ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കണം ഇടയ്ക്ക് 1-2 വട്ടം ഇളക്കി കൊടുക്കണം കേട്ടോ തീ ഒരു ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം മുപ്പത് മിനിറ്റായി നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഇതിലൊട്ടും വെള്ളം ആകെക്കൂടി 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ബാക്കി ചിക്കൻ്റെ വെള്ളം കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം എന്തിൻ്റെ കൂടെ കഴിക്കുമെന്ന് അറിയത്തില്ല എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആക്കാം അപ്പോൾ ഇടിയപ്പോൾ ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിച്ച് നോക്കണം നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് കടുക് താളിച്ച് ഒഴിക്കാം എണ്ണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയാതെ ചെറിയുള്ളി ഇടരുത് കടുക് താളിക്കുന്ന എന്താണെങ്കിലും ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ കടുക് കഴിക്കും നമ്മൾ കഴിക്കുമ്പം കടുക് അടിച്ചു കഴിഞ്ഞാൽ കഴിക്കും അതുകൊണ്ട് കടുക് പൊട്ടിക്കഴിയാതെ ഉള്ളിയൊന്നും ഇടരുത് കേട്ടോ നല്ല ഒരു ബ്രൗൺ കളറായി വരട്ടെ ഉള്ളി
ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് പറയണം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, സൈഡിൽ ഒരു ബെൽ ഐക്കൺ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ പുതിയതായിട്ട് ഇടുന്ന റെസിപ്പികൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.